അസ്സലാമു അലൈക്കും, വെൽക്കം ടു സ്പൈസി തോട്ട്സ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒറിയോ ചോക്ലേറ്റ് ബ്രൗണി സ്റ്റിക്കാണ്. ഒറിയോ ബിസ്ക്കറ്റ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ബ്രൗണി ഉണ്ടാക്കാൻ പോകുന്നത്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ തന്നെ എളുപ്പത്തിൽ നമുക്ക് ബ്രൗണി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കടക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒറിയോയുടെ ഫാമിലി ബിസ്ക്കറ്റ് പാക്കാണ് എടുത്തിട്ടുള്ളത്. അതിന് 24 ബിസ്ക്കറ്റ് ഞാനൊരു മിക്സിഡ് ജാറിലേക്ക് ഇട്ടെടുക്കുന്നുണ്ട്. ബിസ്ക്കറ്റിൻ്റെ ക്രീമൊന്നും സെപ്പറേറ്റ് ചെയ്യേണ്ടതില്ല. അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മിൽക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള മിൽക്കാണ് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. മിൽക്കും ബിസ്ക്കറ്റും നന്നായിട്ട് മിക്സാവുന്ന വിധത്തിൽ യോജിപ്പിച്ചെടുക്കുക. നന്നായി ഇളക്കി മിക്സാക്കിയതിന് ശേഷം 1-5 മിനിറ്റ് റെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി വെക്കണം. അപ്പോഴേക്കും ബിസ്ക്കറ്റൊക്കെ നന്നായിട്ട് അലിഞ്ഞു ചേരും. എന്നിട്ട് ഇതൊന്നും ഒന്നും കൂടി എടുത്തിട്ട് 5 മിനിറ്റ് നന്നായിട്ട് മിക്സാക്കിയിട്ട് ഇളക്കിയെടുക്കുക. ഇനി ഈ ബാറ്ററിലേക്ക് 1 എഗ്ഗാണ് ഇട്ട് കൊടുക്കുന്നത്. 1 എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടറാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇതുപോലെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. മുട്ടയും ബട്ടറും മൈദയൊക്കെ കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് മിക്സാക്കിയെടുക്കണം. കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ അങ്ങനെ നല്ല ക്രീമി ആയിട്ടുള്ള ബാറ്റർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുക്കേണ്ടത്. ബേക്കിംഗ് പൗഡർ ഞാനിവിടെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. വളരെ സാവധാനത്തിൽ തന്നെ ഇളക്കി കൊടുക്കണം. സ്പീഡാക്കി ഇളക്കി കൊടുക്കരുത്. ബേക്കിംഗ് പൗഡർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മെല്ലെയാണ് യോജിപ്പിച്ചെടുക്കാനായിട്ട് പാടുള്ളൂ. ഒറിയോ ബ്രൗണിയുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യുന്നതിന് വേണ്ടി വെക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ട്രേയിലേക്ക് ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബ്രൗണി ബാറ്റർ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ബേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വെക്കാം. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്കാണ് ബാറ്റർ വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് 180 ഡിഗ്രിയിൽ 25 മിനിറ്റ് കൊണ്ട് ബേക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് ഡിമോൾഡ് ചെയ്യാം. എന്നിട്ട് ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്ത് കൊടുക്കാം. ബ്രൗണി നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം ബട്ടർ പേപ്പർ റിമൂവ് ചെയ്താൽ മതിയാകും. അതിനുശേഷം ഞാൻ കട്ട് ചെയ്യുന്നത് പോലെ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു മെഷർമെൻറ്റിൽ 7 ബ്രൗണി സ്റ്റിക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എണ്ണ നമുക്ക് കിട്ടും. അങ്ങനെ ബ്രൗണി ഫുള്ളായിട്ട് ഞാൻ ഇതേപോലെ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബ്രൗണി പീസ് എടുത്തിട്ടും സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് ഒന്ന് കുത്തി വയ്ക്കണം. സ്റ്റിക്കിൻ്റെ 3/4 ഭാഗവും ബ്രൗണിയുടെ ഉള്ളിലേക്കായിട്ട് വെച്ച് കൊടുക്കണം. എല്ലാ ബ്രൗണി പീസസിലും ഞാനിവിടെ സ്റ്റിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഡബിൾ ബോയിലിംഗ് മെത്തഡിലാണ് ചെയ്യുന്നത്. 1 കപ്പ് ചോക്കോ ചിപ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഡബിൾ ബോയിൽ ചെയ്തിട്ട് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ചോക്ലേറ്റ് കോമ്പൗണ്ടോ അല്ലെങ്കിൽ ഡയറി മിൽക്കൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റാക്കി എടുക്കണം. അപ്പോൾ ഇവിടെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് ചൂടാറുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ചെറു ചൂടുണ്ടായാൽ മതിയാകും. എന്നിട്ട് അതിലേക്ക് ഞാനിവിടെ കോൺഫ്ലെക്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. 1/2 കപ്പ് കോൺഫ്ലെക്സ് എടുത്തിട്ടൊന്ന് കൈകൊണ്ട് തന്നെ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. ചോക്ലേറ്റ് മെൽറ്റാക്കിയതിലേക്ക് കോൺഫ്ലെക്സ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ സ്റ്റിക്ക് എടുത്തിട്ട് ഈ ചോക്ലേറ്റ് ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കണം. ബ്രൗണി സ്റ്റിക്കിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന വിധത്തിൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഒഴിച്ചെടുക്കാം. കണ്ടില്ലേ? അപ്പോൾ ഇതുപോലെ എല്ലാ സ്റ്റിക്കും നമുക്ക് ഇതേപോലെ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തെടുക്കണം. എല്ലാ ബ്രൗണീസും ചോക്ലേറ്റ് ഡിപ്പ് ചെയ്തെടുത്ത ശേഷം ഇനി ഫ്രീസറിലേക്ക് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി വെക്കണം. അപ്പോൾ ഞാൻ എല്ലാതും അങ്ങനാക്കി എടുത്തിട്ടുണ്ട്. ഇനിയൊരു 10 മിനിറ്റോളം ഫ്രീസറിൽ വെച്ചിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. 10 മിനിറ്റിന് ശേഷം ഞാനിവിടെ സ്റ്റിക്ക് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല കറക്റ്റ് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഒറിയോ ചോക്ലേറ്റ് ബ്രൗണി സ്റ്റിക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്.
ഒറിയോ യൂസ് ചെയ്തിട്ട് അധികം ഇൻഗ്രീഡിയൻസും ഇല്ലാതെ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ബ്രൗണി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഒറിയോ ചോക്ലേറ്റ് ബ്രൗണി സ്റ്റിക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.